പ്രൈസ് ദി ലോർഡ്. വെൽക്കം ടു വോയിസ് ഓഫ് ഗോഡ്. നിങ്ങളെ ഏവരെയും ഈ ക്രിസ്തീയ ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എൻ ജീവനേ കാളും നീ വലിയതാണെന്നി എൻ ജീവനേ കാളും നീ വലിയതാണെന്നി ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സത്യ വചനവുമായി നിൽപ്പാൻ സ്വർഗത ദൈവം അടിയന്റെ ജീവിതത്തിൽ തന്ന സാവകാശത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. നമ്മുടെ ഇടയിലോ നമ്മുടെ മധ്യത്തിലോ അനേക വിധമായ സംസാരങ്ങളിലൂടെ നാവിൽ നിന്നും നമ്മുടെ വായിൽ നിന്നും വരുന്നതായ വാക്കുകളിലൂടെ അനേകര് മുറിവേൽക്കപ്പെടുകയും അനേകര് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയും ഞങ്ങളുടെ മധ്യത്തിലും എൻ്റെ ജീവിതത്തിലും അനേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ വായിയെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ലോക ചരിത്രത്തിലേക്ക് നമ്മൾ പഠിക്കുകയും നോക്കുകയും ചെയ്താൽ അനേക സംഭവങ്ങൾ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ കൊണ്ടോ സംഭവിച്ചതായ പിഴവുകളാ അനേക യുദ്ധങ്ങൾ, അനേകായിരങ്ങൾ മരണത്തിന് തന്നെ ഇടയായി തീർന്നിട്ടുണ്ട്. ഹിസ്റ്ററി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ
അഡോൾഫ് ഹിറ്റ്ലർ എന്ന ജർമ്മൻകാരനായിരുന്ന ഭരണാധികാരി 1889 ജനിച്ചു, 1942 മരിക്കുകയും ചെയ്തു. എന്നാൽ ഹിറ്റ്ലറുടെ സമയത്ത് ജർമ്മനിയിൽ, നാസി ജർമ്മനിയിൽ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതായ ഭരണാധികാരിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. എങ്കിലും തന്റെ നാവ് കൊണ്ട്, തന്റെ വായു കൊണ്ട് അനേകരെ കൊല്ലുവാനും അത് രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ ലോകത്തെ നയിക്കാനും 6 മില്യണധികം ജനങ്ങൾ ജർമ്മനിയിൽ രണ്ടാം വേൾഡ് ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ യൂറോപ്പിലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും മരണത്തിനിടയായിത്തീർന്നു. ഇതെല്ലാം സംഭവിച്ചത് നാവിനെ നിയന്ത്രിക്കുവാനോ വായിൽ നിന്ന് വരുന്നതായ മനുഷ്യന്റെ, ഹല്ലേലൂയ, വായിൽ നിന്ന് വരുന്ന വാക്കുകളെ നിയന്ത്രിക്കുവാനായി സാധിച്ചില്ല എന്ന കാരണത്താലാണ്. മനുഷ്യ ശരീരത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നാവിന് മനുഷ്യ ശരീരത്തിൽ ഒരു ചെറിയ സ്ഥാനമാണ് എങ്കിലും ഈ നാവിന് വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പഠിച്ചാൽ കാണുവാൻ സാധിക്കും. പ്രൈസലോ, വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക താളുകളിലോ അനേക ബുക്കുകളിലോ ഈ നാവിനെ പറ്റി, അത് ജീവൻ നൽകുന്നതാണ്, അത് അനുഗ്രഹം നൽകുന്നതാണ്, അതെന്നാൽ അനർത്ഥവും വരുമെന്നും ഒക്കെയും നമ്മളെ വാൺ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകം വ്യക്തമായിട്ട് അതിനുള്ള ഉത്തരവും നൽകുന്നുണ്ട്. അല്പസമയം ഇന്നത്തെ നിങ്ങളുടെയും എൻ്റെയും ചിന്തയ്ക്കും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി നമ്മൾക്ക് സാധിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാക്കോബിൻ്റെ സുവിശേഷം 3:1-6 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധിക്ക് കാരണമാകാതിരിക്കാൻ നിങ്ങളിൽ അനേകരും ഉപദാഷ്ടാക്കൾ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിയിരിക്കുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. അപ്പൊ നാവിനെ കടിഞ്ഞാണിട്ടോ നടത്തുവാൻ, നിയന്ത്രിക്കുവാൻ സാധിച്ച ഒരു വ്യക്തിക്ക് നന്മ ചെയ്യുവാനോ തിന്മയിൽ നിന്നും അകന്നു നിൽപ്പാനോ സാധിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാൻ ഇട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നതുമല്ലോ. കപ്പലും എത്ര വലിയായാലും കൊടുങ്കാറ്റ് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് ആ കപ്പലിനെ തിരിക്കുന്നു. ഒരു വലിയ കപ്പലിനെ കപ്പിത്താൻ ഒരു ചെറിയ ഉപകരണങ്ങൾ കൊണ്ട് തിരിക്കുന്നത് പോലെയാണ് മനുഷ്യ ശരീരത്തിൽ നാവിനുള്ള സ്ഥാനമെന്നും ഈ ചെറിയ നാവിനാൽ നമ്മൾക്ക് ഗുണവും അനുഗ്രഹവും നന്മയും ലഭിക്കും. കൂടാതെ കണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് നാശവും സംഭവിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അനേക ഭവനങ്ങൾ, അനേക കുടുംബങ്ങൾ, അനേക ജീവിതങ്ങൾ, അനേക ബന്ധങ്ങൾ ഈ നാവിനാൽ തകർക്കപ്പെടുന്നു, നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസറോ, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിലരെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കേൾക്കുവാനായിട്ട് സാധിക്കും, നാവ് കൊണ്ട് വളരെ വിമ്പടിക്കുന്ന, വമ്പ് പറയുന്ന അനേക വ്യക്തികളെ നിങ്ങൾക്കും എനിക്കും നമുക്ക് ചുറ്റും ദിനംതോറും കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസറോ, കുറഞ്ഞ തീ എത്ര വലിയ കാട്ടു തീ കാടിനെയും കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെയാണ് എന്ന് പറയുകയാണ്. പ്രൈസറോ, വേദപുസ്തകം പറയാണ് നിങ്ങളുടെയും എന്റെയും നാവ്, ഹല്ലേലൂയ, അതൊരു തീ തന്നെയാണ് എന്ന്. പ്രൈസറോ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും
നരകത്താൽ അതിനെ തീപിടിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് റോ. അങ്ങനെയെങ്കിലോ ഹാലലിയ, നാവിനെ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ വിശുദ്ധ വേദപുസ്തകം ശക്തമായിട്ട് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ കണ്ട് ബൈബിളിൻ്റെ പ്രോവർബ് സദൃശവാക്യങ്ങളിൽ 10-ാം അധ്യായത്തിൽ 11-ാം വാക്യം എങ്ങനെ സംസാരിക്കുന്നു, നീതിമാന്റെ വായ് ജീവന്റെ ഉറവയാകുന്നു, എന്നാൽ ദുഷ്ടന്മാരെ വായോ സാഹസം മൂടുന്നു. വിവേകിയുടെ അതരത്തിൽ ജ്ഞാനമുണ്ട്, വിവേകിയായിരുന്ന വ്യക്തികളുടെ അതരങ്ങളിൽ ജ്ഞാനമുണ്ട്. ഫോക്ഷന്റെ വായോ അടഞ്ഞിരിക്കുന്നു, നാശമാകുന്നു. യേശുനെ പറയുന്നവൻ ഫോക്ഷനാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. വാക്കുപെരുകിയ ലംഘനം ഇല്ലാതിരിക്കുകയില്ല. പ്രൈസ് റോഡ്. അതുകൊണ്ട് വാക്കുപെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല. അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാനാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസാരവും. നീതിമാന്റെ അതരങ്ങൾ പലരെയും ഭക്ഷിപ്പിക്കും. പ്രൈസ് റോഡ്. നീതിമാന്റെ അധരങ്ങൾ പലരെയും ഭക്ഷിപ്പിക്കും എന്ന് സദൃശവാക്യങ്ങളിൽ നമ്മളോട് സംസാരിക്കുകയാണ്. പ്രൈസ് റോ. നീതിമാന്റെ വായി ജ്ഞാനം മുളപ്പിക്കുന്നു. പ്രൈസ് റോ. വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. പ്രൈസ് റോ. നീതിമാന്റെ അധരങ്ങൾ പ്രസാദമായത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. പ്രൈസ് റോ. എന്ന് നിങ്ങൾക്കും എനിക്കും ചുറ്റും അനേക വക്രതയുള്ള, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണം എന്ന് വാക്കുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ബിസിനസ്സിൽ മറ്റുള്ള ഡീലിലൊക്കെയും വാക്കുകൊണ്ട് നുണയും മറ്റുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്പാദിച്ച് പണം സമ്പാദിക്കണമെന്ന മാർഗത്തോടുകൂടി നടക്കുന്ന എത്രയോ ബിസിനസ്സുകാരെയും എത്രയോ മറ്റുള്ളവരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് റോഡ്. എന്നാൽ ദൈവത്തിന്റെ വചനം ഹാലലിയ നമ്മളെ വാൺ ചെയ്യുന്നു. അത് പറയുകയാണ്, ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന ഫലമാകുന്നു. പ്രൈസ് റോ. തന്റെ വായുടെ ബലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. ഒരു മനുഷ്യന് നന്മ അനുഭവിക്കണമെങ്കിൽ അവന്റെ വായിൽ നിന്നും ലോകത്തെ നയിക്കുവാനുള്ള, ലോകത്തെ അനുഗ്രഹിക്കുവാനുള്ള, ലോകത്തെ പാപത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കുവാനുള്ള ദൈവത്തിന്റെ വചനങ്ങൾ ഹൃദയമാകുന്ന ആലയത്തിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് റോഡ്. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ പറയുകയാണ്, മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ ഒഴുകുന്ന തോടുമാകുന്നു. ഒരു മനുഷ്യന്റെ വായി, വായിൽ അടങ്ങി വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ ഒഴുക്കുള്ള തോട്ടും ആകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. എന്നാൽ മൂഢന്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു. നിങ്ങൾക്കും എനിക്കും ചുറ്റും എത്രയോ പേര് ദിനംതോറും അയൽവാസികൾ തമ്മില്, അമ്മ അപ്പന്മാർ തമ്മില്, അമ്മായിയമ്മ തമ്മിൽ, മരുമകൾ തമ്മില്, മറ്റുള്ള അനേകർ തമ്മിൽ, സുഹൃത്തുക്കൾ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം വാകൊണ്ട് മുറിവേൽപ്പിക്കപ്പെടുകയും അനേകര കുടുംബങ്ങൾ ഛിന്നഭിന്നമാവുകയും തകരുകയും ബന്ധങ്ങൾ തന്നെ ഇല്ലാതാകുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ ദൈവത്തിന്റെ വചനങ്ങളിൽ നിങ്ങൾ ധ്യാനിക്കുകയും ഈ ദൈവത്തിന്റെ വചനങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളുടെയും എൻ്റെയും ഹൃദയമാകുന്ന ഈ ആലയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നതാണ് അതരത്തിലൂടെ സംസാരിക്കുന്നതെന്ന്. അപ്പൊ ഈ അതരത്തിലൂടെ സംസാരിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മനുഷ്യ ഹൃദയമാണ്. ഈ മനുഷ്യ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ നിറയ്ക്കേണ്ടതും നിക്ഷേപിക്കേണ്ടതും വളരെ മർമ്മപ്രധാനമാണ്. അതുകൊണ്ടാണ്
ദൈവത്തിന്റെ വചനം പറയുകയാണ്, മൂടന്റെ അതിരങ്ങൾ വഴക്കിനിടയാക്കുന്നു, പ്രൈസ് ദി ലോർഡ്, അവന്റെ വായ് തല്ലു വിളിച്ചു വരുത്തുന്നു. അനേക സംഭവങ്ങൾ നിങ്ങളുടെ ജീവിക്കുന്ന കവലകളിലും നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലൊക്കെയും എന്തുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ അറിയാതെ വിളിച്ചു വരുത്തുന്നു? പലർക്കും വായെ നിയന്ത്രിക്കുവാനും അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുവാനോ സാധിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. മൂടന്റെ വായ് അവന് നാശം വരുത്തുന്നു, അവന്റെ അതിരങ്ങൾ അവന്റെ പ്രാണന് കെണിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ വാകൊണ്ട് അനേകരെ കൊല്ലുന്നുവെന്ന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ ഹോളിക്കോസ്റ്റിലൂടെ അനേകരെ കൊന്നൊടുക്കിയത് വാകൊണ്ടുള്ള ഫലത്താലാണ്. ഒരു വാറായിത്തീർന്നു. അങ്ങനെ അനേകര് 6 മില്യണിലധികം ജനങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തില് മരിക്കുവാനിടയായി തീർന്നുവെന്ന് നമുക്ക് സാധിക്കുന്നു. അവന്റെ അതിരങ്ങൾ അവന്റെ പ്രാണന് കെണിയാകുന്നു. പ്രൈസുള്ളു. അങ്ങനെയെങ്കിലോ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങള് നമ്മൾ പിന്നെയും വായിക്കുമ്പോൾ സദൃശവാക്യത്തിന്റെ 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പറയുകയാണ്, വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാവിനെയും നമ്മുടെ വായയെയും നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്ന വ്യക്തി മരണത്തിൽ നിന്നും പ്രാണനെ, ജീവൻ നൽകുന്ന ആത്മാവിനെ സൂക്ഷിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിന്റെ ക്ലാസിക്സ് സദൃശവാക്യത്തിന് മുമ്പുള്ള ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ പറയുകയാണ് സഭാപ്രസംഗിയൻ. 3-ാം അധ്യായം പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, സംസാരിക്കുവാനും സംസാരിക്കാതെ ഇരിക്കുവാനും മൗനമായിരിക്കുവാന്, വായെ അടച്ചു വയ്ക്കുവാന്, വായെ തുറക്കുവാന്, കാര്യങ്ങൾ അവതരിപ്പിക്കുവാന്, കാര്യങ്ങൾ പറയാതിരിക്കുവാന്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ തക്ക സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ, ഉപയോഗിക്കുന്നുവെങ്കിൽ, ആ വായെ നാവിനെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, തീർച്ചയായും നിങ്ങൾ അനുഗ്രഹീതരാകും. അനുഗ്രഹീതരാകും. കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തന്നെയാണ് അനുഗ്രഹവും ശാപവും വിളിച്ചു വരുത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ സഭാപ്രസംഗികൻ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന്റെ കീഴിലുള്ള സകല കാര്യങ്ങളും നമ്മുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഒരു കാലമുണ്ട്. ജനിക്കുവാനും ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞിരുന്ന ഒരു ദൈവമാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ, ബൈബിളാകുന്ന സത്യത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ജനിക്കുവാനോ മരിക്കുവാനൊരു കാലമുണ്ട്, നടുവാനൊരു കാലമുണ്ട്, നടത്തുവാനൊരു കാലമുണ്ട്, ചാകുവാനൊരു കാലമുണ്ട്, സൗഖ്യമാക്കുവാനൊരു കാലമുണ്ട്, ഇടിച്ചു കളയുവാനോ ഒരു കാലമുണ്ട്, പണിയുവാൻ ഒരു കാലമുണ്ട്, ഹല്ലേലൂയ, കരയുവാനൊരു കാലമുണ്ട്, ചിരിപ്പാൻ മറ്റൊരു കാലമുണ്ട്, ഹല്ലേലൂയ, വിയർക്കുവാനൊരു കാലമുണ്ടോ, നൃത്തം ചെയ്യുവാനൊരു കാലമുണ്ടോ, കല്ല് പെറുക്കി കളയുവാനൊരു കാലമുണ്ടോ, കല്ല് പെറുക്കാതിരിക്കാൻ ഒരു കാലമുണ്ട്, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലമുണ്ടോ, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലമുണ്ട്, സമ്പാദിക്കുവാൻ ഒരു കാലമുണ്ട്, നഷ്ടമാകുവാൻ ഒരു കാലമുണ്ട്, ഹല്ലേലൂയ, സൂക്ഷിച്ചു വെക്കുവാൻ ഒരു കാലമുണ്ട്, ഹല്ലേലൂയ, കീറിക്കളയുവാൻ ഒരു കാലമുണ്ട്, മിണ്ടാതിരിപ്പാൻ തന്നെ ഒരു കാലമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മൾ മൗനമായി ഇരിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു. ഇങ്ങനെ അനേക കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ തകർന്നടിയുന്ന ഈ സാഹചര്യത്തിൽ അല്പസമയം കുടുംബ പ്രശ്നങ്ങൾ ഉരുവാകുമ്പോൾ ഒരു വ്യക്തിക്ക്, ഭാര്യയ്ക്കോ അതോ ഭർത്താവിനോ, അല്പസമയം മൗനമായിരുന്നാൽ അനേക കുടുംബങ്ങൾ ഇന്ന് ഡിവോഴ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമാവില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടമാവില്ല, കുഞ്ഞുങ്ങൾ പറയുന്നത് മാതാപിതാക്കൾക്ക് ദഹിക്കുന്നില്ല, എല്ലാവരും അവരുടേതായ വിവിധ സംസാരങ്ങളിൽ ഇടപെടുന്നു, ആർക്കും നിയന്ത്രിക്കുവാൻ പറ്റാതെ കണ്ട് പിശാച് കയറി ഭവനങ്ങളെ, കുടുംബങ്ങളെ തകർത്ത് കളയുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു,
മൗനമായിരിക്കാനും ഒരു സമയമുണ്ട്. അങ്ങനെ സമയങ്ങളിൽ നിങ്ങൾ മൗനമായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയും ദൈവത്തിന്റെ വചനമാകുന്ന സത്യങ്ങൾ നമ്മൾക്ക് അത് അനുഗ്രഹവും നന്മയും ആയി തീരുകയും ചെയ്യും എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വചനങ്ങൾ എന്നും ജീവിക്കുന്നു എന്ന് പറയുന്നത്. ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലിവിംഗ് ഓൺ ദി എർത്ത്. അതായത് ദൈവത്തിന്റെ വചനങ്ങളാണ് ഒരു മനുഷ്യന് ജനിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വചനങ്ങളിലോ താളുകളിലോ ഈ വേദപുസ്തകത്തിന് താളുകളിലോ എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനങ്ങളെയാണ് ദിനം തോറും ആത്മീയ ഉണർവിനും ആത്മീയ അനുഗ്രഹങ്ങൾക്കും ആത്മീയ നന്മയ്ക്കും ആയി നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. ജാതി മതഭേദമന്യേ ഈ വചനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ വചനങ്ങളിലൂടെ ഭക്ഷിക്കുന്നവർക്ക് അത് നന്മയും അനുഗ്രഹവുമായിരിക്കുകയും ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതായത് സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിൽ 33-37 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഒന്നെങ്കിൽ നല്ല വൃക്ഷം ആയിരിക്കും, ആ നല്ല വൃക്ഷമായിരിക്കുന്ന നല്ല ഫലം തരും. അല്ല എങ്കിൽ വൃക്ഷം ചീത്തയാണ്, ചീത്തയായിരിക്കുന്ന വൃക്ഷം ചീത്ത എന്ന് വിളിക്കുകയും ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ജീവിതങ്ങളെ നിങ്ങൾ ഞാനും തിരിച്ചറിയുന്നത് ആ വ്യക്തി ജീവിതങ്ങളിൽ നിന്നും വരുന്നതായ വായിൽ നിന്നും വരുന്നതായ വാക്കുകളാണ് ആ വ്യക്തിയിൽ നന്മയുണ്ടോ അല്ലെങ്കിൽ ചീത്തയാണോ സ്വഭാവമാണോ എന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. പ്രൈസറോ ഹല്ലേലൂയ. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അതിനുശേഷം യേശു പറയുകയാണ്, യേശുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, സർപ്പസന്തതികളെ. പ്രൈസറോ. യേശുവിന്റെ അടുത്ത് സംശയവുമായി വന്നവരോട് പറയും, സർപ്പസന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞുനിരക്കുന്ന കയ്പിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ദേഷ്യത്തിന്റെയും ഹല്ലേലൂയ മറ്റുള്ള കയ്പുകളെല്ലാം നിറഞ്ഞിരിക്കുന്നതായ നിങ്ങളുടെ ഹൃദയാന്തരത്തിൽ നിന്നും നിങ്ങളിലൂടെ കടന്നു വരുന്നതായ വായിലൂടെ കടന്നു വരുന്നതായ വാക്കുകൾ കൊണ്ട് അനേകർ മുറിവേൽക്കപ്പെടുന്നു, മുറിക്കപ്പെടുന്നു, ചിന്ന ഭിന്നമാക്കപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ദൈവത്തിന്റെ വചനം പറയുകയാണ്, സർപ്പസന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? എങ്ങനെ നിങ്ങൾക്ക് കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് നിങ്ങളുടെ അധരത്തിൽ നിന്നും സംസാരിക്കേണ്ടത്. സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു. പ്രൈസറോ. ഇന്ന് ലോകത്ത് ആരും തന്നെ നല്ലതില്ല. പ്രൈസറോ. യേശു പറയുക, നല്ല മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന സംഭാവ്യങ്ങൾ കൊണ്ട് അവന്റെ അതരത്തിൽ നിന്നും സംസാരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? പ്രൈസറോ. ദുഷ്ട മനുഷ്യൻ തിന്മ നിക്ഷേപത്തിൽ നിന്നും നീര് പുറപ്പെടുവിക്കുന്നു. പ്രൈസോ. എന്നാൽ മനുഷ്യൻ പറയുന്ന ഹല ശ്രദ്ധിച്ച് കേൾക്കണേ, വ്യക്തി ജീവിതങ്ങൾ ഓരോ വ്യക്തിയും പറയുന്നതായ നിസ്സാരമായ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറയുകയാണ്, നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും പുറപ്പെടുന്നതായ വ്യർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവചനത്തിന് അധീനമല്ലാത്ത അലൈൻമെന്റ് ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വ്യർത്ഥമായി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കപ്പെടുവാനാണ്, മറ്റുള്ള നാശത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ, പാപത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ, ദേഷ്യത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ, ഭിന്നതയിലേക്ക് നയിക്കുകയാണെങ്കിൽ, കയ്പിലേക്ക് നയിക്കുകയാണെങ്കിൽ, പകയിലേക്ക് നയിക്കുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങളാകുന്ന വൃക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ നിക്ഷേപങ്ങൾ ദൈവികമല്ല. ദൈവികമാക്കുവാനായി നിങ്ങളാകുന്ന വൃക്ഷം ആ സത്യാത്മാവിലേക്ക് സത്യത്തിലേക്ക് കടന്നു വരേണ്ടതായിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വാക്കുകളാ നിങ്ങൾ നീതീകരിക്കപ്പെടുകയും നിങ്ങളുടെ വാക്കുകളാ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്താരും തന്നെ നീതിമാന്മാരായി
ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കില്ല. എന്നാൽ 2017 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗരാജ്യം വിട്ട പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും മനുഷ്യകുലത്തിൻ്റെ പാപത്തിനും ശാപത്തിനും നന്മയ്ക്കും മോചനത്തിനും രക്ഷയ്ക്കും സൗഖ്യത്തിനുമായി കടന്നു വന്ന് പിതാവേൽപ്പിച്ചതായ അധാത്യം വളരെ വിശ്വസ്തതയോടെ ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ മനുഷ്യനായിരുന്നു, പൂർണ്ണമായും മനുഷ്യനും പൂർണ്ണമായും ദൈവവുമായിരുന്നു. അവിടെ നിന്നാണ് കാൽവരിയിൽ യാഗമായി തീർന്നത്. അവിടുത്തെ യാഗത്താൽ, പുണ്യാകര രക്തത്താൽ, അവിടെ നിന്നൊഴുകിയ പുണ്യാകര രക്തത്താൽ മനുഷ്യകുലത്തിന് പാപമോചനം ലഭിക്കുകയും അവനിൽ വിശ്വസിക്കുന്നതിലൂടെ മനുഷ്യന്റെ പാപങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് അവന് ദൈവ മക്കളാകുവാനുള്ള ഭാഗ്യം വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. വഴിയും സത്യവും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ കണ്ട് ആരും തന്നെ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട്, തന്റെ ശിഷ്യനായിരുന്ന തോമസിനോട് അരുളി ചെയ്യുന്നു. യേശുവിലേക്ക് കടന്നു വന്നുകൊണ്ട് യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയമാകുന്ന ഹല്ലേലൂയാലയത്തിൽ നിന്നും നന്മകളെയും ദൈവത്തിന്റെ വചനങ്ങളാകുന്ന സത്യങ്ങളെയും നിങ്ങൾ നിക്ഷേപിക്കുന്നുവെങ്കിൽ നിങ്ങളാകുന്ന ആ വൃക്ഷത്തിൽ നിന്നും അനേക നന്മകൾ നിങ്ങളുടെ വായിൽ നിന്നും സംസാരത്തിൽ നിന്നും അനേക നന്മകൾ മറ്റുള്ളവർക്ക് ലഭിക്കുവാനും അവരനുഗ്രഹിക്കപ്പെടുവാനും അവർ നന്മയിലേക്ക് കടന്നു വരുവാനും അവരങ്ങനെ ഭൂമിയില് ദൈവത്തിന്റെ മക്കളും ദാസന്മാരും ദാസിമാരുമായി തീരുകയും അങ്ങനെ ദൈവത്തിന്റെ രാജ്യം നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളില് ദേശങ്ങളില് എല്ലാം വരുവാനും അത് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ ഇടയാകുകയും ചെയ്യും. യേശുവിലേക്ക് കടന്നു വന്നുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ രക്ഷകനും നാഥനുമായി ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ സ്വീകരിക്കുക, വിശ്വാസത്താൽ സ്വീകരിക്കുക. ഹല്ലേലൂയ, ഞാനൊരു പാപിയാണ് എന്ന് സ്വയം ഏറ്റുപറയുകയും എൻ്റെയും ഞങ്ങളുടെയും പാപത്തിന് വേണ്ടി യേശുക്രിസ്തു യാഗമായി തീർന്നു. ആ യാഗമായി തീർന്ന യേശുക്രിസ്തുവിനെ തൻ്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ എന്ന് നിങ്ങൾ ഹല്ലേലൂയ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ അനുഭവം ലഭിപ്പാൻ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെയും പേരുകൾ എഴുതി ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഹല്ലേലൂയ നാവിനെയും നിങ്ങളുടെ വായിയെയും നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളൊരു അനുഗ്രഹ വിഷയം നിങ്ങളുടെ ഭവനത്തിലായിത്തീരുകയും ദേശത്തിലായിത്തീരുവാൻ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കണ്ണുകളെ വണക്കാം. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ്രോ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ജനത്തെ അവിടെ അനുഗ്രഹിക്കണമേ എന്ന് കേട്ടതായ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. അനേക പ്രയാസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, രോഗത്തിലൂടെ ദുഃഖത്തിലൂടെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ വാക്കുകളാൽ അനേകരും ഉറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വായെ നിയന്ത്രിക്കാനും ഹല്ലേലൂയ അവിടുത്തെ വചനങ്ങളെ അയച്ചുകൊണ്ട് നിന്റെ ജനത്തെ സൗഖ്യമാക്കുകയും അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ധാന്യവും വിശുദ്ധവുമായ നാമത്തിൽ തന്നെ ആമേൻ.